തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറിന്റെ കത്ത് വിവാദം കൊടുമ്പിരി കൊണ്ടിരിക്കുന്നതിനിടെ ഇപ്പോഴത്തെ യു ഡി എഫ് സർക്കാർ കാലത്തെ ചില ശുപാർശ കത്തുകളുടെ വിവരങ്ങളും പുറത്തുവരുന്നു. AICC ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ, യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ ഷാഫി പറമ്പിൽ MLA തുടങ്ങി നിരവധി കോൺഗ്രസ് നേതാക്കളുടെ പേരിലുള്ള കത്തുകളാണ് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. മേയറുടെ കത്ത് വിവാദത്തിൽ കോർപ്പറേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് സമരം നടത്താനിരിക്കെയാണ് ഈ കത്തുകൾ ഇപ്പോൾ ഫ്ലക്സ് ബോർഡിലും നോട്ടീസ് ബോർഡിലും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് സർക്കാർ അഭിഭാഷക നിയമനത്തിനായി മന്ത്രിമാരും MPമാരും MLAമാരും കോൺഗ്രസ് നേതാക്കളും അയച്ച ശുപാർശ കത്തുകളാണ് ഇവിടെ ഫ്ലക്സ് ബോർഡിലും നോട്ടീസ് ബോർഡിലും പതിപ്പിച്ചിരിക്കുന്നത്. ജനപ്രതിനിധികളും കോൺഗ്രസ് നേതാക്കളും അവരുടെ ഔദ്യോഗിക ലെറ്റർ പാഡുകളിൽ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഉമ്മൻചാണ്ടിക്ക് അയച്ചിരിക്കുന്ന കത്തുകളാണ് ഇത്. എന്താണ് ഷാഫി കത്തൊക്കെ കൊടുത്തു എന്ന് കേട്ടു എന്ന തലവാചകത്തിനൊപ്പമാണ് ഷാഫി പറമ്പിലിന്റെ ലെറ്റർ പാഡിൽ തയ്യാറാക്കിയതുപോലുള്ള കത്ത് ഫ്ലക്സ് ബോർഡിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇതിനു താഴെ ഉപദേശം കൊള്ളാം വർമ്മ സാറേ പക്ഷേ എന്ന വാചകം ചേർത്തിട്ടുണ്ട്. ചാണ്ടി സാറേ ജോലി കൊടുക്കണം എന്ന വാചകത്തിനൊപ്പമാണ് കത്ത് പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഷാഫി പറമ്പിലിന്റെ ഒപ്പോടുകൂടി 2011 August 25 കത്ത്. റെസ്പെക്ടഡ് CM, നിരവധി വർഷങ്ങളായി KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തനങ്ങളുടെയും നേതാക്കളുടെയും രാഷ്ട്രീയ കേസുകൾ, പ്രത്യേകിച്ച് സാമ്പത്തിക നേട്ടങ്ങളൊന്നുമില്ലാത്ത പാർട്ടി താൽപര്യത്തിൽ വാദിക്കുന്ന വക്കീലാണ് ബിജു. പാഠപുസ്തക സമരം ഉൾപ്പെടെ കേസുകളിൽ അദ്ദേഹം KSUവിനും യൂത്ത് കോൺഗ്രസിനും നൽകിയ സംഭാവനകൾ പരിഗണിച്ച് SS ബിജുവിനെ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ, അതായത് തിരുവനന്തപുരം ജില്ലയിലെ ആ സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇതാണ് ഈ കത്തിൽ പറയുന്നത്. അതേസമയം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, ഉമ്മൻചാണ്ടി സർക്കാരിൽ മന്ത്രിമാരായിരുന്ന AP അനിൽകുമാർ, കൊടിക്കുന്നിൽ സുരേഷ് MP, KP ധനബാലൻ, പീതാംബരക്കുറുപ്പ്, MLAമാരായിരുന്ന PT തോമസ്, PC വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ, ഹെബി ഇടൻ, TN പ്രതാപൻ, വർക്കല കഹാർ, AT ജോർജ്, ജോസഫ് വാഴയ്ക്കൻ, ദേശീയ നേതാവായിരുന്ന ഓസ്കാർ ഫെർണാണ്ടസ്, UDF കൺവീനർ MM ഹസൻ, AA ഷുക്കൂർ, KC അബു എന്നിവരുടെ പേരുകളിലുള്ള ശുപാർശ കത്തുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കോൺഗ്രസ് നേതാക്കൾക്ക് പുറമെ ഘടകകക്ഷി നേതാക്കൾ മുഖ്യമന്ത്രിക്ക് അയച്ച കത്തും പുറത്തു വന്നിട്ടുണ്ട്. CMP നേതാവ് CP ജോൺ, ലീഗ് നേതാവ് MLAയുമായിരുന്ന KN ഖാദ, വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്ന കുഞ്ഞാലിക്കുട്ടിക്ക് വേണ്ടി പ്രൈവറ്റ് സെക്രട്ടറി അബ്ബാസ് എന്നിവരുടെ പേരുള്ള കത്തുകളാണ് പുറത്തു വന്നവയിലുള്ളത്. ഇതിനൊപ്പം തന്നെ വിവിധ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റികൾ, മണ്ഡലം കമ്മിറ്റികൾ, ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് എന്നിവരും ഉമ്മൻചാണ്ടിക്ക് അന്ന് ശുപാർശ കത്തുകൾ അയച്ചിട്ടുണ്ടെന്നും ഈ റിപ്പോർട്ടിലുണ്ട്. മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ അഭിസംബോധന ചെയ്താണ് കോൺഗ്രസ് നേതാക്കൾ ഈ കത്തുകളൊക്കെ അയച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാർ എന്ന അഭിസംബോധനയോടെയാണ് പല കത്തുകളും ആരംഭിക്കുന്നത്. വർഷങ്ങളായി KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെയും നേതാക്കളുടെയും കേസ് വാദിക്കുന്ന വക്കീലായ ബിജുവിന് വേണ്ടിയായിരുന്നു ഈ കത്ത്. KSUവിനും യൂത്ത് കോൺഗ്രസിനും നൽകിയ സംഭാവന പരിഗണിച്ച് SS ബിജുവിനെ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്നാണ് ഈ കത്തിൽ പറയുന്നത്. August 25 ഷാഫി പറമ്പിലിന്റെ പേരിൽ ഉമ്മൻചാണ്ടിക്ക് അയച്ച കത്തിൽ ഉള്ളത് ഇതാണ്. അതായത് UDF ഭരണകാലത്തും ഇത്തരം നിയമനങ്ങൾ നടന്നിട്ടുണ്ടെന്ന പ്രചാരണം ശക്തമാക്കുകയാണ് CPM. അതേസമയം കത്ത് വിവാദത്തിലെ അന്വേഷണം ഇഴയുകയാണ്. ക്രൈംബ്രാഞ്ചിന്റെ പ്രാഥമിക അന്വേഷണം പൂർത്തിയായെങ്കിലും റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇനിയും സമർപ്പിച്ചിട്ടില്ല. അവധിയിലുള്ള ക്രൈംബ്രാഞ്ച് മേധാവി ഷെയ്ഖ് ദർവാഷ് സാഹിബ് മടങ്ങിവെത്തുന്നതോടെ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കാൻ 1 മാസം എടുക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.